വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ ചരിത്രം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രമോ പ്രകാശനം ചെയ്തു. ബി പി മൊയ്തീൻ സേവാമന്ദിരിൽ നടന്ന ചടങ്ങിൽ കാഞ്ചന കൊറ്റങ്ങൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. മുക്കം മുസ്ലിം അനാഥശാലാ സ്ഥാപകനും കോൺഗ്രസ് നേതാവും മലയോര മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യഘടന കെട്ടിപ്പടുക്കുന്നതിലും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ ചരിത്രം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രമോയാണ് പ്രകാശനം ചെയ്തത്. ബി പി മൊയ്തീൻ സേവാമന്ദിർ ഡയറക്ടർ കാഞ്ചന കൊറ്റങ്ങൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. വയലിൽ മൊയ്തീൻ കോയ ഹാജി ആയിരക്കണക്കിന് അനാഥർക്കും അഗതികൾക്കും കാരുണ്യത്തിന്റെ അമൃത കണങ്ങൾ പകരാൻ ഒരായുസ് മുഴുവൻ അധ്വാനിച്ച വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ കഥ ദർശനങ്ങളുടെ കനകജ്വാല. എ പി മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ സൗദ, എ എം ജമീല, മുക്കം വിജയൻ, ജലീൽ വയലിൽ, വഹാബ് കളരിക്കൽ, ദാമോദരൻ കോഴഞ്ചേരി, പ്രഭാകരൻ മുക്കം, കെ ഉസൻ എന്നിവർ സംസാരിച്ചു. രാജീവ് കൗതുകം സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസി വ്യവസായിയുമായ ലത്തീഫും മൊയ്തീൻ കോയ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റും സഹകരിച്ചാണ്. മൊയ്തീൻ കോയ ഹാജി 1956 26 കുട്ടികളുമായി സ്വന്തം വീട്ടിൽ തുടക്കം കുറിച്ച് രാഷ്ട്രപതിയിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും നന്നായി അനാഥ മക്കളെ സംരക്ഷിക്കുന്നതിന് അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള മാതൃക അനാഥാലയത്തിൽ നിന്ന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടി ഇന്ന് റിയാദിൽ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ലത്തീഫ് എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ സൽക്കർമ്മത്തിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ മൊയ്തീൻ കോയ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളോടും കൂടിയാണ് ഈ വീഡിയോ ഈ നമ്മുടെ ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത്. അടുത്ത മാസത്തോടെ ഡോക്യുമെന്ററി പ്രദർശനത്തിന് തയ്യാറാവും. മനുഷ്യരെ കണ്ട വയലിൽ മൊയ്തീൻ കോയ ഹാജി എന്ന മനുഷ്യ സ്നേഹിയുടെ ഉന്മേഷദായകമായ കഥ ദർശനങ്ങളുടെ കനകജ്വാല. അനാഥ കുഞ്ഞുങ്ങൾക്കായി മുക്കം അനാഥശാല എന്ന സ്വർഗരാജ്യം സൃഷ്ടിച്ച വയലിൽ മൊയ്തീൻ കോയ ഹാജി എന്ന ഇതിഹാസ പുരുഷന്റെ ജീവിതകഥ ദർശനങ്ങളുടെ കനകജ്വാല. ന്യൂസ് ബ്യൂറോ മുക്കം.